നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പ്രോട്ടീൻ കിട്ടണം? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. അധിക ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എത്ര പ്രോട്ടീനാണ് കഴിക്കേണ്ടത്, കൂടുതൽ പ്രോട്ടീൻ കഴിച്ചാൽ പ്രശ്നമാണോ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള മസിൽ മാസ് കുറഞ്ഞു പോവാതിരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ മസിൽ ഉണ്ടാക്കാനും പ്രോട്ടീൻ്റെ അളവ് നിങ്ങൾ ഓരോ ദിവസം കഴിക്കുന്നത് നോക്കുന്നത് നിർബന്ധമാണ്. എത്ര പ്രോട്ടീനാണ് ഭക്ഷണത്തിലൂടെയും എല്ലാതെയും നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്താണ്? സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി നമുക്ക് പ്രോട്ടീനെ കുറിച്ച് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് നൂറുകണക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്തി ഒരു ചെയിനിൻ്റെ രൂപത്തിലാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, കൂടാതെ നൈട്രജനും ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിലോ ഫാറ്റ്സിലോ നൈട്രജൻ ഉണ്ടാവില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ് തന്നെ കഴിക്കണം. നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള നൈട്രജൻ നമുക്ക് പ്രോട്ടീനിലൂടെയാണ് കിട്ടുന്നത്. പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും അമിനോ ആസിഡ്സ് വേണമെങ്കിലും അമിനോ ആസിഡ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് വെറും 20 അമിനോ ആസിഡ്സേ ഉള്ളൂ. ചിലത് എസെൻഷ്യലാണ്, ചിലത് നോൺ എസെൻഷ്യലാണ്. നമ്മളുടെ ബോഡിയിൽ നിർമ്മിക്കാൻ പറ്റാത്ത അമിനോ ആസിഡ്സിനെ നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. കാരണം അത്തരത്തിലുള്ള അമിനോ ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമ്മളുടെ ബോഡിയിലെത്തണം. എന്നാൽ മാത്രമേ ആ അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ട് പ്രോട്ടീൻസ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ബോഡിയിൽ എത്തുന്ന അമിനോ ആസിഡ്സും നമ്മളുടെ ബോഡിയിൽ നിർമ്മിക്കുന്ന അമിനോ ആസിഡ്സും ഉപയോഗിച്ചിട്ട് നമ്മളുടെ ബോഡിയിൽ തന്നെ ഓരോ ദിവസവും കണ്ടിന്യൂസ് ആയി പുതിയ തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഓൾറെഡി ഉള്ള പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതായത് പ്രോട്ടീൻസിന് എല്ലാ ദിവസവും എല്ലാ സമയവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസിലുള്ള പ്രോട്ടീൻസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസോ റെസിസ്റ്റൻസ് എക്സസൈസോ ചെയ്ത് കഴിഞ്ഞാൽ അതേ മസിലിൽ പിന്നീട് പ്രോട്ടീൻ പുതിയത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളുടെ ബോഡിയിൽ എത്ര പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട്, എത്ര പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഓരോരുത്തർക്കും എത്ര പ്രോട്ടീൻ വേണ്ടി വരും, എത്ര പ്രോട്ടീൻ ആവശ്യമുള്ളതെന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ടുള്ളതും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും. ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് നൈട്രജൻ ബാലൻസിനെ കുറിച്ചും കൂടി അറിയണം. നൈട്രജൻ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലേക്ക് എത്തുന്ന നൈട്രജനും നമ്മളുടെ ബോഡിയിൽ നിന്നും മസിലിൻ്റെ ബ്രേക്ക് ഡൗണോ പ്രോട്ടീൻസിൻ്റെ ബ്രേക്ക് ഡൗണോ കാരണം ഉണ്ടാവുന്ന നൈട്രജൻ ലോസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ് ആണ്. നമുക്ക് കിട്ടുന്ന നൈട്രജൻ, അതിനെ നൈട്രജൻ ഇൻടേക്ക് എന്ന് പറയാം. അത്ര തന്നെയാണ് നൈട്രജൻ നഷ്ടപ്പെടുന്നതെങ്കിൽ ഇതിനെയാണ് നൈട്രജൻ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇപ്പോൾ ഉള്ള മസിൽ മാസ് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് മസിൽ മാസ് കൂട്ടണമെങ്കിൽ, മസിലിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നൈട്രജൻ ഇൻടേക്ക് കൂട്ടും, നൈട്രജൻ ലോസ് കുറയ്ക്കും വേണം. ഇതിനെ നമ്മൾ പോസിറ്റീവ് നൈട്രജൻ ബാലൻസ് എന്ന് പറയും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് നമ്മളുടെ ബോഡിയിൽ നിന്നും നഷ്ടപ്പെടുന്ന നൈട്രജൻ കൂടുതലും നമുക്ക് കിട്ടുന്ന നൈട്രജൻ കുറവുമാണെന്നുണ്ടെങ്കിൽ ഇതിനെ നെഗറ്റീവ് നൈട്രജൻ ബാലൻസ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളുടെ മസിൽ മാസ് കുറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് നൈട്രജൻ ബാലൻസ് സെയിം ആയിട്ട് നിർത്താനും അല്ലെങ്കിൽ പോസിറ്റീവ് നൈട്രജൻ ബാലൻസിലേക്ക് പോകാൻ എത്ര പ്രോട്ടീൻ കഴിക്കണം എന്നുള്ള കാര്യമാണ്. ഇനി പ്രോട്ടീൻസിൻ്റെ RDA, അതായത് ഓരോ ദിവസവും കിട്ടേണ്ട പ്രോട്ടീൻ്റെ മിനിമം ലെവൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 0.8 gram per kilogram ബോഡി വെയ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഓരോ കിലോനും 0.8 gram പ്രോട്ടീൻ എങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം ഭക്ഷണത്തിലൂടെ കിട്ടണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RDA എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബോഡി വെയ്റ്റ് നിലനിർത്താനും നമ്മളുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻസ് അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും എത്രയാണോ മിനിമം ആവശ്യമുള്ള ന്യൂട്രിയൻസ് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഒരു ദിവസത്തേക്കുള്ളത്. നിങ്ങൾക്ക് ഒരു പനി വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ള ഒരാളാണ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം 0.8 gram per kilogram കിട്ടിയാൽ മതിയാവില്ല. നിങ്ങൾ കുറച്ച് കൂടുതൽ പ്രോട്ടീൻ കിട്ടേണ്ടി വരും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ചുരുങ്ങിയത് 1 gram per kilogram ബോഡി വെയ്റ്റെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടണം. അതായത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് 70 kilogram ആണെങ്കിൽ 70 gram പ്രോട്ടീൻ നിങ്ങൾക്കൊരു ദിവസം കിട്ടണം. ഇനി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ കഴിക്കുന്ന ഓരോ തരത്തിലുള്ള ഭക്ഷണത്തിലും അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ലൈക്ക് ബട്ടണിൻ്റെ താഴെ ഉണ്ടാവും. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോയും കൂടി കണ്ടാൽ മതി. നിങ്ങൾക്ക് ഓരോ ദിവസം കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം. കൃത്യമായിട്ടുള്ള ഗ്രാം അല്ല നമുക്ക് വേണ്ടത്, അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയാലും മതിയാവും. 1 gram per kilogram എന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും മിനിമം ആണ്. നിങ്ങൾക്ക് ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ്, നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് എടുക്കുന്നുണ്ട്, ജിമ്മിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 gram per kilogram വരെ പോവാം. ഇതെന്ന് പറഞ്ഞ ഒരു വലിയ റേഞ്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കുകയാണെങ്കിൽ 70 kilo ബോഡി വെയ്റ്റ് ഉള്ള ഒരാൾക്ക് 70 gram മുതൽ
140 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം കിട്ടണമെന്നാണ് റെക്കമെൻഡേഷൻസിൽ പറയുന്നത്. 70 ഗ്രാം മുതൽ 140 ഗ്രാം എന്ന് വരെ പറയുന്നത് ഒരു വലിയ റേഞ്ചാണ്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടണം എന്നുള്ളതാണ് അധികം ആൾക്കാർക്കും മനസ്സിലാവാത്ത കാര്യം. ഈ റേഞ്ചിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് പറയാം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. സ്ത്രീകൾ അധിക പേരും മസിൽ മാസ് കൂട്ടാൻ ശ്രമിക്കാറില്ല, പക്ഷേ അവർക്കും ഓരോ ദിവസം കിട്ടേണ്ട പ്രോട്ടീൻ ലെവൽ അത് കുറയാതെ നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ റേഞ്ചിനെ കുറിച്ച് പറയാം. 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് മുതൽ 1.2, 1.4 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ഒക്കെ ഒരു ദിവസം പ്രോട്ടീൻ കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ടും റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരായിരിക്കണം. മസിൽ മാസ് കൂട്ടാൻ ഇത്രയും പ്രോട്ടീൻ മതിയാവില്ല. ഇനി റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കളിക്കാൻ പോകുന്നുണ്ട്, ബാഡ്മിൻ്റനോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ട്, ചെറുതായിട്ട് ജോഗിങ്ങിന് പോകുന്നുണ്ട്, ജിമ്മിലൊന്നും പോവാതെ വെയ്റ്റ്സ് ഒന്നും എടുക്കാത്തവരോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാത്തവർക്കോ 1.2 ഗ്രാം പെർ കിലോഗ്രാം വരെയൊക്കെ പ്രോട്ടീൻ ഒരു ദിവസം കിട്ടിയാൽ അത് ധാരാളം മതിയാവും. ഇനി നമുക്ക് നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും. നിങ്ങൾ വെയ്റ്റ്സ് എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടാവും, 3 മുതൽ 5 ദിവസം വരെ ജിമ്മിൽ പോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ദൂരം ഓടുന്ന ആൾക്കാരായിരിക്കാം. ഒരു ദിവസം 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ഓടുന്നവരായിരിക്കാം. അധിക ദിവസങ്ങളിലും ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള എയറോബിക് എക്സസൈസിൻ്റെ കൂടെ നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ്ങോ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ ബോഡി വെയ്റ്റ് ട്രെയിനിങ്ങോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.2 മുകളിലേക്ക് പോകുന്നതാണ് നല്ലത്. പക്ഷേ ഇതേ കാറ്റഗറിയിലുള്ള കുറച്ച് പേര് ജിമ്മിൽ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നവരായിരിക്കാം, കുറച്ച് മസിൽ മാസ് കൂട്ടാൻ താല്പര്യമുള്ളവരുണ്ടാവും. കൂടുതലും പുരുഷന്മാർക്കായിരിക്കും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നല്ല ബൾക്കപ്പ് ചെയ്യാനല്ല, പക്ഷേ ഇപ്പോൾ ഉള്ള മസിൽ മാസ് കുറച്ചും കൂടി കൂട്ടണം. ഇങ്ങനെയുള്ളവർ ഒരു ദിവസം 1.2 മതിയാവില്ല, 1.4 or 1.6 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് വരെ ഒരു ദിവസം പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ അവരുടെ ഡയറ്റ് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. ഇങ്ങനെയുള്ളതും കൂടുതലും പുരുഷന്മാരായിരിക്കും. അവർ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മസിൽ മാസ് കൂട്ടണം. ചെറുതായിട്ട് കൂട്ടിയാൽ പോരാ, സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടോ ചെറുതായിട്ട് കൂട്ടിയാൽ മതിയാവില്ല അവർക്ക്. ശരിക്കും ബൾക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽ മാസ് കൂട്ടാൻ ആഗ്രഹമുള്ളവർ 1.6 മുകളിലേക്ക് പോകണം, 1.8 or 2 ഗ്രാം വരെ പോകാം. പക്ഷേ ഇത്രയും പ്രോട്ടീൻ ഓരോ ദിവസം കഴിക്കുന്നവർ 2 ഫേസസിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അവരെല്ലാ സമയത്തും മസിൽ മാസ് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ചില ദിവസങ്ങളിൽ മസിൽ മാസ് കൂടുന്ന ദിവസങ്ങളുണ്ടാവും. അതായത് പ്രോട്ടീൻ ഇൻടേക്ക് 2 ഗ്രാമിൻ്റെ അടുത്ത് വരെ 1.8 ഗ്രാം മുതൽ 2 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടുന്ന ദിവസങ്ങളുണ്ടാവും. ഈ ദിവസങ്ങളിലായിരിക്കും മസിലിൻ്റെ മാസ് കൂടുന്നത്. രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ മസിൽ മെയിൻ്റനൻസ് മോഡാണ്. മസിൽ മെയിൻ്റനൻസ് മോഡ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടായിട്ടുള്ള മസിൽ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ 1.8 ഗ്രാം, 1.6 ഗ്രാം മുതൽ 1.8 ഗ്രാം തന്നെ പ്രോട്ടീൻ അവർക്ക് ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കണം. അവസാനമായി ഒരു കാറ്റഗറി കൂടി പറയാം. അൾട്രാ എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്യുന്നവർ, അതായത് ഡെയിലി ഓടുന്നവർ, 10 കിലോമീറ്ററിന് മുകളിലേക്ക് എല്ലാ ദിവസവും ഓടുന്നവരുണ്ടാവും, മാരത്തോൺ റേസസിന് ട്രെയിനിങ് ചെയ്യുന്നവർ, സൈക്ലിംഗ് ചെയ്യുന്നവർ, പലതരത്തിലുള്ള എൻഡ്യൂറൻസ് ഫിസിക്കൽ ട്രെയിനിങ് അധിക ദിവസങ്ങളും ചെയ്യുന്നവർക്ക് 2 ഗ്രാം പ്രോട്ടീൻ്റെ അടുത്ത് തന്നെ കിട്ടേണ്ടി വരും. ഇവരുടെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ മസ്കുലർ ആയിരിക്കില്ല, മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഇവർ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇവർക്കും കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള അൾട്രാ എൻഡ്യൂറൻസ് അത്ലീറ്റ്സ് എല്ലാം ഒരാഴ്ചയിൽ അധികം 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാറുണ്ടാവും. ഒരു ദിവസം 10 മുതൽ 20 കിലോമീറ്റർ വരെ, അതായത് ഒരു ദിവസം 2 മുതൽ 3 മണിക്കൂർ വരെയൊക്കെ ഓടേണ്ടി വരും. അവർക്ക് കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്, കൂടുതൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യാനുണ്ട്. ഇവർക്ക് കൂടുതൽ പ്രോട്ടീൻ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം അവർക്കുണ്ടാകുന്ന പ്രോട്ടീൻ ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികവും കാലറി ഡെഫിസിറ്റ് സ്റ്റേറ്റിലായിരിക്കും. കാലറീസ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിലൂടെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻസിനെ കൊണ്ട് എനർജി പർപ്പസിന് വേണ്ടി നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കാലറി ഡെഫിസിറ്റിലായതുകൊണ്ട് നിങ്ങൾ പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ ലെവൽ കുറച്ച് കൂട്ടുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ കാലറി ഡെഫിസിറ്റിലാവുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് കുറവായതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീനെയും എനർജിക്ക് വേണ്ടി നമ്മളുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോട്ടീൻ്റെ ഇൻടേക്ക് ചെറുതായിട്ട് കൂട്ടുന്നതാണ് നല്ലത്. ഇനി പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിന് ജിമ്മിലും ഫിറ്റ്നസ് ട്രെയിനേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് മതിയാവില്ല, ചിലപ്പോൾ 3.5 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് വരെയൊക്കെ കഴിക്കണമെന്ന് നിങ്ങളുടെ ജിം ട്രെയിനർ പറഞ്ഞേക്കാം. പക്ഷേ അതിനെക്കുറിച്ചും പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. 2 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചാൽ അതിനെക്കൊണ്ട് മസിൽ മാസ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നോ, ഹൈപ്പർട്രോഫി ഉണ്ടാക്കാൻ സാധിക്കുന്നോ,
അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് കൂടുതലാണോ തെളിയിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് വളരെ കുറവാണ്. പോരാതെ തന്നെ നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത്രയും കൂടുതൽ കഴിക്കുന്ന പ്രോട്ടീൻ നമുക്ക് ബോഡിക്ക് സേഫ് ആണോ അല്ലേ എന്നുള്ള കാര്യം. സേഫ്റ്റീനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാവണം. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അമോണിയാണ് ഉണ്ടാവുന്നത്. അമോണിയ ഒരു തരത്തിലുള്ള നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ്. അമോണിയയുടെ ലെവൽ കൂടുന്നതിനനുസരിച്ച് തന്നെ ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ ലിവറിന്റെ പ്രധാനപ്പെട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ അമോണിയനെ യൂറിയ ആക്കി മാറ്റുകയാണ്. പിന്നീട് ഈ യൂറിയയാണ് യൂറിൻ വഴിയും ഫീസസ് വഴിയും പുറത്തേക്ക് പോകുന്നത്. പക്ഷേ നമ്മളുടെ ബോഡിക്ക് യൂറിയനെ പുറത്തേക്ക് കളയാൻ, അതായത് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള ഒരു പരമാവധി റേറ്റ് ഉണ്ട്. പ്രൊഫഷണലായിട്ടും സീരിയസ് ആയിട്ടും ബോഡി ബിൽഡിംഗ് കൺസിഡർ ചെയ്യുന്നവർക്ക് മാക്സിമം 2.5 grams per kilogram ബോഡി വെയ്റ്റ് വരെയാണ് പ്രോട്ടീൻ ഇൻടേക്ക് പറയുന്നത്. ഇത്രയും ലെവൽ വരെ പോസിബിളി സേഫ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ അവരുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. എല്ലാ മാസവും അല്ലെങ്കിൽ ചുറ്റും ചുരുങ്ങിയത് 3 months കൂടുമ്പോഴെങ്കിലും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കണം. യൂറിൻ ആൽബുമിൻ പോലത്തെ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി 2 grams വരെ പ്രോട്ടീൻ ഡെയിലി എടുക്കുന്നവരും മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം, നിങ്ങൾക്ക് കഴിഞ്ഞ 10-15 years ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ലെവലിൽ പ്രോട്ടീൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അവിടെയും നിങ്ങൾ ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ഡയറ്റിൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതാണ്. നമ്മൾ എത്ര കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നോ അത്രയും കൂടുതൽ അമോണിയ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയും ആ അമോണിയയിൽ നിന്നും യൂറിയ ഉണ്ടാവുകയും ആ യൂറിയ നമ്മളുടെ കിഡ്നിയാണ് പിന്നീട് പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കിഡ്നിക്ക് കൂടുതൽ ജോലി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു ജനറൽ റെക്കമെൻഡേഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ബോഡി വെയ്റ്റും നിങ്ങളുടെ ജീനോ ടൈപ്പ് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ബോഡിയിലുള്ള ഫിസിയോളജി ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. പ്രോട്ടീൻസിനെ കുറിച്ചും സപ്ലിമെൻസിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.